സുഖമല്ലാന്ന് അറിഞ്ഞിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നത്. എന്നാലും നമ്മൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തിട്ട് നമ്മൾ സുഖമാണ്. ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്, ഉത്തരം പറയാനാണ് പ്രയാസം. അതെ, അങ്ങനെ ഒരു മെസ്സേജ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതിന്റെ പിന്നിലെ ഇതും ഇത് തന്നെയാണ്. അതിന്റെ പിന്നിലെ നമ്മൾ ഒരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ 100 ചോദ്യം വേറെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ചില ചോദ്യങ്ങൾക്ക് ഉള്ള പ്രത്യേകത അതാണ്, നമ്മൾ എത്ര ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരം അവർക്കൊരു ഉത്തരം കാണും. അതാണ് കിട്ടേണ്ടത്. അത് കിട്ടുന്നത് വരെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്താണ്. അത് അങ്ങനെ സ്വാഭാവികം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാരുടെ ഇതല്ലേ, നീ എന്നെ ആദ്യം ചോദിച്ചാൽ എന്താ സുഖമാണോ, എന്തൊക്കെ വിശേഷങ്ങൾ. ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് 2 മാസം ആയതല്ല എനിക്ക് വിശേഷം ആവാൻ. അതാണ് കേട്ടോ, മനസ്സിലായില്ല കേട്ടോ. ഞാൻ പക്ഷെ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ മണിമുത്ത് എന്ന് പറയുന്ന സീരിയലിന്റെ വിശേഷം അല്ലേ, അവിടുന്ന് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വിശേഷവും ചേട്ടന്റെ വിശേഷവും മൊത്തത്തിൽ എന്ത് വിശേഷം? ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഒരു കലകലപ്പാണ്. മീൻസ് 2 പിള്ളേരുണ്ട്. ഈ 2 എണ്ണം എന്ന് പറഞ്ഞാല് നല്ല വികൃതികളാണ്, പെൺകുട്ടികളാണെന്ന് പറയും. പക്ഷെ പെൺകുട്ടികൾ ഇത്രയും വികൃതികൾ ഞാൻ, പക്ഷെ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. അവിടെ ഓടിക്കളിച്ച് പിന്നെ പോകുന്ന വഴിക്ക് ബോട്ടിലൊക്കെ തട്ടി കളഞ്ഞിട്ടൊക്കെ പോകും. അങ്ങനെ രസമുള്ള നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ള കുട്ടികളും നല്ലൊരു ലൊക്കേഷനുമാണ്, സെറ്റുമാണ്. എല്ലാവരും നമുക്ക് മുമ്പേ പരിചയമുള്ള, ഷഫ്നി ആയാലും ശരി, അവന്തിക ആയാലും ശരി, ഷെബിൻ ആയാലും ശരി, എല്ലാവരും മുമ്പേ, ഞാൻ മുമ്പ് നമ്മുടെ ക്യാമറമാൻ മനോജേട്ടൻ എന്റെ ഫോട്ടോഗ്രാഫിന്റെ ഫസ്റ്റ് ക്യാമറമാനാണ് മനോജേട്ടൻ. പിന്നെ SS ഡാൽ സാറ് ഡയറക്ടറെ മുമ്പേ ഉള്ള പരിചയങ്ങളാണ്. അപ്പൊ തന്നെ നമുക്കൊരു ഒരു അപരിചിതത്വോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഒരു ലൊക്കേഷനാണല്ലോ, അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു സെറ്റ്. നല്ല കുട്ടികളാണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വെരി നൈസ്, നന്നായിട്ട് പോകും. ലേറ്റസ്റ്റ് വിശേഷം അതാണ്, മണിമുത്ത് എന്ന് പറയുന്ന സീരിയലിൽ ചെയ്യുന്നു. അതാണ് ഇപ്പോഴത്തെ വിശേഷം. പിന്നെ ഉള്ളത് കന്യാദാനം അല്ലെ. കന്യാദാനം പോകുന്നുണ്ട്, സൂര്യ ടിവിയിൽ കന്യാദാനം പോകുന്നുണ്ട്. അതില് സൈക്കോ വിനയൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കണ്ട് ചെയ്ത് ഇപ്പൊ ലൊക്കേഷനിലുള്ളവർക്ക് തന്നെ പേടിയായി തുടങ്ങി. വെറുതെ നമ്മള് ചില കഥാപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി ചിലപ്പം ഇച്ചിരി, അപ്പൊ നമ്മള് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നുണ്ടോ. എന്നാലും കുഴപ്പമില്ലാതെ നല്ല ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ഓക്കെ, ആ ഒരു സൈക്കോയുടെ ചെറിയൊരു ഭാഗമാണെന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരുന്നപ്പോൾ ഒരു കല്ലെടുത്ത് എറിയും. അത് ഞാൻ കല്ലെടുത്ത് എറിയും. അല്ലെങ്കിൽ എനിക്ക് ഒരു ആണും ഒരു പെണ്ണും ഒറ്റക്ക് നിന്നിട്ട് വർത്താനം പറഞ്ഞ് ശൃംഗരിക്കുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചൊറിയും. ഞാൻ അപ്പൊ തന്നെ കല്ലെടുത്ത്, അത് ഉറപ്പാണ്. ഏത് ആൾക്കൂട്ടാണെങ്കിൽ ഞാൻ അടുത്ത് കല്ലെടുത്തെറിയും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആരത്തെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ അത് നിനക്ക് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമ്മള് കല്ലെടുത്തെറിയുമ്പോ നമ്മളത് പ്രതീക്ഷിക്കണം അല്ലേ. അല്ലാണ്ട് കണ്ട അവന്മാര് കല്ലെടുത്തെറിഞ്ഞാൽ പോകുന്നതല്ല എന്റെ ഡിഗ്നിറ്റി. അങ്ങനെ ഇപ്പൊ നിങ്ങൾ സൂക്ഷിക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഇന്റർവ്യൂ അല്ല, അതിന് ഇന്റർവ്യൂവിന് നമ്മൾ ഇന്റർഫിയർ ചെയ്യുക എന്ന് പറയാം. അതാണ് എന്റെ ബേസിക്കലായിട്ടുള്ള ഉദ്ദേശം. അതാണ് എന്തിനാണ് ഈ കന്നഡ വെച്ചേക്കുന്നത്? ഈ പറഞ്ഞ പ്രത്യേകതരം കന്നഡയാണോ? ഇതൊരു പ്രത്യേകതരം കന്നഡയാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കന്നഡ, ഞാൻ ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഈ കണ്ണ് ഇത് ഊരിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നം. അപ്പം കന്നഡ വെക്കുന്നത് നമ്മളൊക്കെ എപ്പോഴും ഒരു മറയായിരിക്കും അല്ലേ. കണ്ണടകൾ വേണം എന്നുള്ളത് കേട്ടിട്ടില്ലേ? മങ്ങിയ കാഴ്ചകൾ കാണാൻ. അതും ഞാൻ മങ്ങിയ കാഴ്ച എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, എനിക്ക് ഇത്തിരി മങ്ങിയ കാഴ്ചയാണ്. അങ്ങനല്ല, പുറത്തുള്ളവർ ഒരു സ്റ്റൈല്, സിനിമയിലും മമ്മൂക്കയും സീരിയലും ഞാനുമാണ് കൂളിംഗ് ഗ്ലാസിന്റെ ഭയങ്കര ആരാധകര്. അല്ലാതെ ഈ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുന്നുണ്ടല്ല, അത് എന്റെ സ്റ്റൈലാണ്. മനസ്സിലായി. എന്തായാലും കൊള്ളാം, എന്തായാലും നൈസ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിൽ ചേച്ചിട്ട് അടിപൊളിയാണ്, കൂടുതലൊന്നും പറയേണ്ടതില്ല. ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായും മുമ്പ് ചെയ്തിട്ട്, മുമ്പ് ഞാൻ ഞങ്ങള് ഒരു കല്യാണത്തിന് മീറ്റ് ചെയ്തു, ഫോട്ടോ എടുത്തു, എന്നിട്ട് ഞാൻ കൊളാബ് ചെയ്തു, ടാഗ് ചെയ്തു. ഞാൻ അറിയണ്ടേ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണ്ടേ? DM കൃഷ്ണകുമാറിന്റെ ഞാൻ തിരുത്തുന്നു, ഞാൻ നമ്പർ തരാം. നീ ഏത് നേരം വിളിച്ചു? രാത്രി വീഡിയോ കോൾ ചെയ്യരുത്. അപ്പൊ ചേട്ടാ, കന്യാദാനത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കന്യാദാനത്തിന്റെ വിശേഷങ്ങൾ എല്ലാവരും എന്താ പറയാ, ഒറ്റക്കെട്ടായിട്ട് പോകുന്ന ഒരു കുറെ കഥകൾ ഉണ്ട്. അതിൽ ഓരോ കഥയും ഓരോ ക്യാരക്ടറിനും അവർക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിക്കൊണ്ട് പോകുന്ന ഒരു ഭയങ്കര രസമാണ്. കുറെ കഥാപാത്രങ്ങളുണ്ട്, 5 പെൺമക്കളും ദേവൻ ചേട്ടനും 5 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഉള്ള ഒരു സ്റ്റോറി ആണ് കന്യാദാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഭയങ്കര സ്റ്റോറി ലൈനിങ് ഭയങ്കര രസമാണ്. ഓരോ ക്യാരക്ടറിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, എൻ്റെ ക്യാരക്ടറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത്, എൻ്റെ ഭാര്യ ക്യാരക്ടറിന് അവരുടെ ഒരു വീടും ഇതുമായിട്ട് അതിൻ്റെ അതേ അനുപാതമായിട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ഇതുമായിട്ട് പോയിട്ട്
നല്ല സുഖമായിട്ട് പോകുന്ന വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു വർക്കാണ് കാളിദാസ കലാകേന്ദ്രയുടെ നമ്മുടെ കന്യാദാനം. ഓക്കെ, അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കന്യാദാനത്തിലുള്ള നിങ്ങളുടെ ആ ഒരു റീൽസും കാര്യങ്ങളും എല്ലാം കാണാൻ കഴിയും. ചിഷൻ ചേട്ടന്റെ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ കല്യാണരാമൻ, അത് നമ്മുടെ കിച്ചുവിന്റെ കൂടെയും ഇതൊക്കെ ഐഷുവിന്റെ കൂടെയും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഐഷുവിന്റെ കൂടെ ചെയ്യുന്നത് നമ്മള് ഞാൻ ഇത് രണ്ട് പോർഷൻ ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഈ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്നെ കണ്ട് ആസ്വദിക്കുക. ചിലതൊക്കെ വൈറലാവും, ചിലതൊക്കെ ചീറ്റി പോകും. എന്നാലും ഒരു രസമാണ്. കോമഡി ടച്ച് എന്ന് വെച്ചാൽ നമ്മള് ആര് കരയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇല്ല എന്നാണ് എന്റെ ഒരു കരഞ്ഞോട്ട്. എന്ത് കരഞ്ഞിട്ട് ആരെ കാണിക്കാൻ, എന്ത് കാണിക്കാൻ, നമ്മൾ ചിരിക്കുക, മറ്റുള്ളവർ ചിരിപ്പിക്കുക, അതിന് അതിൽ കാണുന്ന ഒരു ആനന്ദം, അതിൽ കാണുന്ന ഒരു സന്തോഷം. ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുന്ന ഇടയിൽ ഒരു കലർ തെറിയുക, അത് ഒരു രസം, ഒരു ഫണ്ണ്. അല്ലാണ്ട് വെറുതെ ഇന്ന പ്രാന്തോ അതൊക്കെ അതിന്റെതായ സെൻസിൽ എടുക്കുന്നവരെ എടുക്കും. ചിലവര് തമാശ പറഞ്ഞു കഴിഞ്ഞാലും ആ സെൻസിൽ എടുക്കാതെ അങ്ങനെയുള്ളവരുണ്ട്. അവരെടുക്കുന്നത് ഒന്ന് അകന്ന് നിന്നേക്കുക, ബാക്കിയുള്ളവരെടുക്ക നമ്മൾ നമ്മൾ എന്താണോ നമ്മളായിട്ട് അങ്ങ് നടക്കുക, അത്രേ വേണ്ടു, വേറെ ഒന്നും വേണ്ട. ആർട്ടിഫിഷ്യൽ ആവായിരുന്നു മാത്രം മതി. ഓക്കെ, അത് മാത്രല്ല ചേട്ടൻ, അത് ഇപ്പൊ കോമഡി ഒരുപാട് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നുണ്ട്, ഒരുപാട് സഹായിക്കാനും മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. കാരണം കൊറോണ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചു അല്ലേ, ആ ഒരു നമ്മുടെ സീരിയൽ താരങ്ങൾക്ക് വേണ്ടി ഒരു ലെറ്റർ അയച്ചു. മറുപടിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ തന്നെ ആയിരുന്നു അതിന്റെ ആ അളവൊക്കെ പ്രഖ്യാപിച്ചത്. സന്തോഷമുള്ള കാര്യങ്ങൾ, പക്ഷെ അതിന് കുറെ കേൾക്കേണ്ടി വന്നു. എന്താ നമ്മളെ പറ്റി പറയുന്നില്ലല്ലോ നിങ്ങൾ, പിന്നെ എനിക്ക് എന്റെ തൊഴിൽ വിഭാഗമായിട്ടുള്ള മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ആൾക്കാർക്ക് മനസ്സിലാവേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊതുവെ എല്ലാരെയും കൂട്ടി തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അതിന്റെ പ്രശ്നം എന്താ അറിയോ, അതിലൊരു ഇഷ്ടപ്പെടായിക വന്നത് അല്ലെങ്കിൽ മോശം കമന്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ, അതിന് തൊട്ട് മുമ്പായിരുന്നു ഞാൻ ഒരു വണ്ടി എടുത്തിട്ട്, നമ്മള് പുതിയ വീട്ടിൽ ഒരു പുതിയ വണ്ടി ലോൺ എടുത്തെടുക്കുന്നതാണ്. പക്ഷെ അത് കാണുമ്പോ ഓ ഇവനാണ് പൈസ ഇല്ലാത്തത്, ഇതിന്റെയൊക്കെ ലോൺ അടക്കാൻ വേണ്ടിയാ നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ചോദിക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് എന്ത് നമ്മള് വാതുറന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് നമുക്ക് രണ്ടായിട്ട് വളച്ചൊടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ് ജനസമൂഹത്തിനല്ല, അവർ അത് അങ്ങനെയാണ് ഓരോരുത്തരും. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് വേറൊരു സെൻസിലായിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക. രണ്ട് തരത്തിൽ എടുക്കാൻ പറ്റും ഓരോ കാര്യങ്ങൾ, രണ്ടോ മൂന്നോ തരങ്ങളിൽ തരത്തിലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ വേറൊരു ഇന്റർവ്യൂല് എന്തോ ഒരു കാര്യത്തിന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ റേപ്പ് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് റേപ്പ് ചെയ്യാതിരിക്കാൻ അവക്ക് തടുക്കാൻ വേണ്ടി പറ്റും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഇന്റർവ്യൂ ചെയ്ത കുട്ടി എന്നോട് ചോദിച്ചു, അപ്പം സമ്മതിച്ചു കൊടുക്കും എന്നാണോ ചേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞേ അതിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാ, മാറ്റി 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 പറയാൻ, അത് ആ പോർഷൻ വേണ്ട വിട്ടേ എന്ന് വെച്ചാല് നമ്മൾ പറയുന്നതല്ല കൺവേ ആവാ എന്ന് വെച്ചാൽ, ചിലവര് ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ച് അവര് റിപ്ലൈ തരുന്ന അങ്ങനെയായിരിക്കും, ഓ ഇത് ഇങ്ങനെയാണ് അവൻ പറഞ്ഞത് എന്ന് വളച്ചൊടിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. ഇന്ന് ഇത് തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മാത്രം കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈടാനും നിങ്ങൾക്ക് പറ്റും അല്ലേ, പറ്റൂലേ? പറയാം, ചെയ്യരുത്, തെണ്ടി തരം ചെയ്യരുത്. നമ്മൾ വളരെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്.